എന്നാൽ യദുവിനെതിരെയുള്ള കേസ് ഇങ്ങനെ ആട്ടിവിടുന്നൊന്നുമല്ല, അത് അട്ടിക്കട്ടിക്ക് കേസുകൾ ഓരോ ദിവസവും പേപ്പർ കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്നു. അതിനുള്ള അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്റെ ഊഹം ശരിയാണെങ്കിൽ വൈകാതെ ഈ പോലീസ് റിപ്പോർട്ട് പുറത്തു വരുമ്പോ യദുവിനെ തൂക്കിക്കൊല്ലാനുള്ള എല്ലാ വകുപ്പുകളും ആ പോലീസ് റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമസ്കാരം. അധികാരത്തിന്റെയും തിണ്ടുമിടുക്കിന്റെയും പവറിന്റെയും ബലത്തിൽ ഒരു പാവപ്പെട്ടവന്റെ കഞ്ഞുകുടി മുട്ടിച്ച് അവന്റെ കുടുംബം കുട്ടിച്ചോറാക്കിട്ട് മാസങ്ങൾ കഴിയുന്നു. ഇന്നും യദുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനവുമായില്ല. മന്ത്രിയാകട്ടെ തിരിഞ്ഞു നോക്കുന്നുമില്ല. പഴയ ആണത്വവും ശൂരത്വവും കാണാനുമില്ല. പ്രതികളായ ആര്യയുടെയും സച്ചിന്റെയും മറ്റു മൂന്നു പേരുടെയും മൊഴി ഇതുവരെ പോലീസ് എടുത്തിട്ടില്ല. എന്നാൽ പോലീസ് പറയുന്നത് അത്തരത്തിൽ മൊഴി എടുത്തു എന്നാണ്. അങ്ങനെ മൊഴി എടുത്തിട്ടുണ്ടെങ്കിൽ യദു കൊടുത്ത പരാതിയിൽ 4 പേരുടെ പേരുവിവരങ്ങളാണ് ഉള്ളത്. ഒരു പേര് കണ്ടാലറിയുന്ന എന്നാണ്. അങ്ങനെയാണെങ്കിൽ 5-ാമന്റെ പേര് എന്നോ പുറത്തു വരേണ്ടതാണ്. അത് പുറത്തു വന്നിട്ടില്ല. പോലീസ് മീഡിയകളോട് പറയുന്നത് മേയറേയും അതുപോലെ MLA മറ്റു 3 പേരെയും മൊഴിയെടുത്തു, അവരുടെ മൊഴിയെടുത്തു എന്നാണ്, നേരത്തെ തന്നെ എടുത്തിട്ടുണ്ട് എന്നാണ്. എന്നാൽ കോടതിയിൽ യദു കൊടുത്ത പരാതി പ്രകാരമുള്ള മൊഴി എടുത്തതായിട്ട് എവിടെയും ആ റിപ്പോർട്ടിൽ കാണുന്നുമില്ല. അതേസമയം മൊഴി എടുത്തത് യദുവിനെതിരെയുള്ള കേസിൽ ആണ് എന്നതാണ് വ്യക്തം. ഇനി ആ മൊഴി തന്നെ ഒരുപക്ഷെ യദു കൊടുത്ത പരാതിയിലും കൊണ്ടുവെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് യദു കോടതിയിൽ നിന്നെടുത്ത റിപ്പോർട്ടിൽ ഉണ്ടാകേണ്ടതാണ്. അതായത് യദു കൊടുത്ത പരാതിന്മേൽ, കോടതി നിർദ്ദേശപ്രകാരം യദു എടുത്ത കേസിന്മേൽ ഒരു അന്വേഷണവും എവിടെയും എത്തിയിട്ടില്ല, തുടങ്ങിയിട്ടില്ല, തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴും മനസ്സിലാകുന്നത്. ഇവിടെ MLA യുടെയും മേയറിന്റെയും കുടുംബാംഗങ്ങളുടെയും മൊഴി പോലീസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ജാമ്യമില്ലാ വകുപ്പുകളും എടുത്ത മൊഴിയും എവിടെയാണ്, അതെവിടെയാണ് ഉള്ളത് എന്ന് ഒരു അന്വേഷണ കമ്മീഷന് വെക്കേണ്ടി വരും. അല്ലെങ്കിൽ അത് തിരിച്ചറിയാൻ മറ്റൊരു കേസ് കൊടുക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത്. മേയറുടെയും ഭർത്താവിന്റെയും ഒക്കെ പേരിൽ, കുടുംബാംഗങ്ങളുടെ പേരിൽ ഒരു FIR ചേർത്തിട്ടുണ്ട്. ആ FIR പേരുണ്ട്. ആ FIR നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് രഹസ്യമൊഴിയും അതുപോലെ മൊഴിയെടുക്കലും ഒക്കെ എങ്ങനെയാണത് നടന്നത് എന്നതാണ് മനസ്സിലാകാത്തത്. 27-ാം തീയതി തന്നെ യദു പോലീസിൽ പരാതി നൽകിയെങ്കിലും യദുവിന്റെ കേസ് എടുത്തില്ല എന്ന് നമുക്കറിയാമല്ലോ. കന്റോൺമെന്റ് പോലീസ് യദുവിന്റെ പരാതി സ്വീകരിച്ചില്ല. അത് മാത്രമല്ല, മേയറുടെ പരാതി വീട്ടിൽ പോയിട്ട് കളക്ട് ചെയ്യുകയും ചെയ്തു, അതിന്റെ പേരുള്ള അന്വേഷണം തുടങ്ങുകയും ചെയ്തു. അതിനെ സംബന്ധിച്ച് യദുവിനെ അറസ്റ്റ് ചെയ്യുകയും ജാമ്യത്തിൽ വിടുകയും ഒക്കെ ചെയ്തു. എന്നാൽ ഒരു FIR നമ്പറുണ്ട്, 04-74-2024. അതായത് കോടതി നിർദ്ദേശപ്രകാരം മെയ് 6-ാം തീയതി എടുത്ത ഒരു കേസ്. ആ കേസിന്റെ വകുപ്പുകൾ ഇതാണ്: IPC 353-447-341-294B 201-34, പിന്നെ മോട്ടോർ വെഹിക്കിൾ ആക്ട് 177 വകുപ്പുണ്ട്. ഇത്തരം വകുപ്പുകൾ ഇട്ടുകൊണ്ട് 5 പ്രതികളുണ്ട്. അതായത് 5 പ്രതികളാണുള്ളത്. 5 പ്രതികൾ: 1 ആര്യരാജേന്ദ്രൻ, നിരപ്പിൽ ഡീസന്റ് മുക്ക്; പിന്നെ ഉള്ളത് സച്ചിൻ DN, അതും നിരപ്പിൽ ഡീസന്റ് മുക്ക് തന്നെ; 3-ാമത്തെ ആൾ അരവിന്ദ്, അതും നിരപ്പിൽ ഡീസന്റ് മുക്ക്. ഇവരെല്ലാം ഒരു വീട്ടിലാണ് താമസിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. പക്ഷെ 4-ാമത്തെ പേരെന്താണ്, ആൾ എവിടെ ഉള്ളതാണ് എന്നറിയില്ല. പോലീസിനും അറിയില്ല, ആർക്കും അറിയില്ല. അറിയാത്ത, കണ്ടാൽ തിരിച്ചറിയുന്ന ഒരു പേഴ്സൺ ആണ് എന്നാണ് മാത്രമാണ് FIR രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ ആള് തിരുവനന്തപുരം സിറ്റിയിൽ തന്നെ ഉള്ള ആളാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ആര്യ എന്ന മറ്റൊരു പെൺകുട്ടിയും, അതിന്റെ ഹസ്ബൻഡിന്റെ പേര് അരവിന്ദ് എന്നാണ്. അതായത് മേയർ ആര്യയുടെ സഹോദരന്റെ ഭാര്യ ആയിരിക്കണം. ഇങ്ങനെ 5 പേർ. ഈ 5 പേരുടെ പേരിലാണ് കോടതി നിർദ്ദേശപ്രകാരം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുള്ളത്. കോടതി ആവശ്യപ്പെട്ട പ്രകാരം കൃത്യമായി FIR രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കാര്യം പോലീസ് ചെയ്തിട്ടുണ്ട്. കാരണം FIR രേഖപ്പെടുത്തിയത് കോടതിയിൽ കൊണ്ടുവന്ന് കൊടുക്കണമല്ലോ. അതുകൊണ്ട് അത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: പ്രതികൾക്ക് KSRTC ഡ്രൈവറായ ആവലിതുകാരനെ തടഞ്ഞുവെച്ച് ചീത്ത വിളിച്ച് TR ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി 27-4-2024 22:15 വഞ്ചിയൂർ വില്ലേജിൽ പാളയം വാർഡിൽ പാളയം സാഫല്യം കോംപ്ലക്സിന് മുൻവശം റോഡ് സിഗ്നൽ ഭാഗത്ത് വെച്ച് 1 മുതൽ 5 വരെ പ്രതികൾ ചേർന്ന് ആവലാതിക്കാരൻ ഓടിച്ചു വന്ന RPC 101 KL 15A 763 നമ്പർ KSRTC ബസിന് മുന്നിൽ ടി സിഗ്നൽ ഭാഗത്തുള്ള സീബ്ര ലൈനിന് കുറുകെ പ്രതികൾ സഞ്ചരിച്ചു വന്ന KL 01 CU 55 63 നമ്പർ കാർ കയറ്റിയിട്ട് 1 മുതൽ 5 വരെ പ്രതികൾ ടി ബസിന്റെ ഡ്രൈവർ സീറ്റിന് സമീപം എത്തി ആവലാതിക്കാരനോട് ബസ്സിൽ നിന്നും ഇറങ്ങാൻ ആവശ്യപ്പെട്ടും 2-ാം പ്രതി ബസ്സിനുള്ളിൽ അതിക്രമിച്ചു കയറി ആവലാതിക്കാരനെയും മറ്റ് ബസ് യാത്രക്കാരെയും അധിക്ഷേപിച്ചും 2-ാം പ്രതി ആവലാതിക്കാരനോട് പൊതുക്കട ബസ് സൈഡിലോട്ട് നിന്റെ തന്തയുടെ വകയാണ് റോഡ് എന്ന് ആക്രോശിച്ചും വാഹനം യാത്രക്കാരുമായി മുന്നോട്ടെടുക്കാൻ കഴിയാത്ത വിധം 1 മുതൽ 5 വരെ പ്രതികൾ ചേർന്ന് തടഞ്ഞ് ആവലാതിക്കാരന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയും ടി ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ട ടി ബസ്സിലെ CCTV ക്യാമറയുടെ DVR യൂണിറ്റിലുള്ള മെമ്മറി കാർഡ് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചു കളഞ്ഞതിലൂടെ തെളിവ് നശിപ്പിക്കാൻ ഇടയാക്കിയും 1 മുതൽ 5 വരെ പ്രതികൾ കൃത്യത്തിന് പരസ്പരം ഉത്സാഹികളും സഹായികളുമായി നിന്ന് പ്രവർത്തിച്ച് മേൽ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റം ചെയ്തിരിക്കുന്നു എന്നുള്ളത്. അതായത്
പോലീസിന് അന്വേഷിച്ച് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ അതിനകത്തുണ്ട്. കോടതി പറഞ്ഞ കേസെടുത്തിട്ടുണ്ട്. ആ രീതിയിൽ തന്നെയാണ് എഫ് ഐ ആർ ഇട്ടിട്ടുള്ളത്. ഇതൊരു സാധാരണക്കാരനോ മറ്റാരെങ്കിലും മേലാണ് ഇത്തരത്തിലുള്ളൊരു കേസ് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഉറപ്പായ അവൻ പിന്നെ പുറംലോകം കാണൂല. ഇവിടെ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ ഭരിക്കുന്നു, അവരുടെ സംരക്ഷണയിൽ ക്രിമിനലുകൾ വാഴുന്നു, അവരുടെ സംരക്ഷണയിൽ ക്രിമിനലുകളായിട്ടുള്ള ജനപ്രതിനിധികൾ ഇവിടെ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നു, അവർ നിയമം കയ്യിലെടുക്കുന്നു. അങ്ങനെയുള്ള ഒരു നാട്ടിൽ ഇതൊക്കെ നടന്നില്ലെങ്കിലേ അതിശയമുള്ളൂ. ഗുരുതരമായ വകുപ്പുകളിട്ട് കേസെടുത്തിട്ടും പോലീസ് അനങ്ങാപ്പാറ നയം നോക്കുകയാണ്. ശരിക്കും മേയറുടെ ആ കേസിൽ യദുവിന് സ്റ്റേഷൻ ജാമ്യത്തിൽ പോരാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കേസ് വളരെ സിമ്പിളായ കേസാണ്. എന്നാൽ യദു കൊടുത്തിട്ടുള്ള കേസ് വളരെ ഗുരുതരമായ കേസാണ്. ഗുരുതരമായ കേസ് എന്താണ് എന്ന് അന്വേഷിക്കാതെ മോഡി പൊതിഞ്ഞു വെച്ചിട്ട് യദുവിനെതിരെയുള്ള കേസ്, ആ കേസിന്റെ പിന്നാലെയാണ് ക്ലീൻ ചിറ്റ് നടക്കാൻ, അതായത് മേയർക്കും എം എൽ എക്കും ഒക്കെ ക്ലീൻ ചിറ്റ് നൽകാൻ വേണ്ടി പോലീസ് പണിയെടുത്തോണ്ടിരിക്കുന്നത്. മേയർക്കെതിരെയുള്ള കേസ് പോലീസ് സ്റ്റേഷനിൽ വന്നത് കോടതി വഴിയാണ്. നമുക്കറിയാം 27-ാം തീയതി ഈ കേസ് പോലീസ് എടുക്കാത്തത് കൊണ്ടാണ് യദുവിന് കോടതിയിൽ പോകേണ്ടി വന്നത്. അങ്ങനെ കോടതി മുഖാന്തരം വന്നതുകൊണ്ട് എന്തെങ്കിലും ഈ കേസിനെ സംബന്ധിച്ച് സ്റ്റേഷനിൽ ചെന്നിട്ട് വിവരങ്ങൾ അന്വേഷിക്കുമ്പോൾ പോയി കോടതിയിൽ പോയി ചോദിക്കാനാണ് പോലീസ് അട്ടിവിടുന്നത്. എന്നാൽ യദുവിനെതിരെയുള്ള കേസ് ഇങ്ങനെ ആട്ടിവിടുന്നൊന്നുമില്ല, അത് അട്ടിക്കട്ടിക്ക് കേസുകൾ ഓരോ ദിവസവും പേപ്പർ കുമിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നു. അതിനുള്ള അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്റെ ഊഹം ശരിയാണെങ്കിൽ വൈകാതെ ഈ പോലീസ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ യദുവിനെ തൂക്കിക്കൊല്ലാനുള്ള എല്ലാ വകുപ്പുകളും ആ പോലീസ് റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും മറ്റൊരു ആലോചന നടക്കുന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതായത് ക്രിമിനൽ കേസിൽ ജാമ്യമില്ലാ വകുപ്പിൽ പ്രതിയായ സച്ചിൻ ദേവ് എം എൽ എയെ മന്ത്രിയാക്കാനുള്ള ഒരു തീരുമാനം അണിയറയിൽ ചർച്ച നടക്കുന്നുണ്ട് അത്രേ. ആലത്തൂർ മണ്ഡലത്തിന് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഒരു സ്ഥാനാർത്ഥി ജയിച്ചു പോയി. നമ്മുടെ കേരളത്തിന്റെ മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണൻ അദ്ദേഹം ജയിച്ച് ഡൽഹിയിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു മന്ത്രിസ്ഥാനം എം എൽ എ സ്ഥാനം ഒഴിവുണ്ട്, അതേപോലെ മന്ത്രിസ്ഥാനം ഒഴിവരുന്നുണ്ട്. ആ ഒഴിവിലേക്ക് ഈ ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുള്ള ജാമ്യമില്ലാ വകുപ്പിൽ പോലീസ് അന്വേഷിക്കുന്ന, പോലീസ് പിടിച്ചിട്ടില്ല എന്നേ ഉള്ളൂ, പോലീസിന്റെ മൂക്കിൻ തുമ്പത്താണ് പിടിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് പിടിക്കാത്തത്. പക്ഷെ ജാമ്യമില്ലാ വകുപ്പിൽ കേസിൽ ഗുരുതരമായ കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളെ, ആ എം എൽ എ ഈ വകുപ്പിൽ തിരികെ കയറ്റി മന്ത്രിയാക്കാനുള്ള പണിയാണ് നോക്കുന്നതെന്നാണ് അറിയുന്നത്. അതും കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളുടെ ദേവസ്വം വകുപ്പിന്റെയൊക്കെ മന്ത്രിയായിട്ട്. ഈ പിണറായി കാലത്ത്, പിണറായി ഭരണകാലത്ത് ക്രിമിനലുകൾ സംരക്ഷിക്കപ്പെടുന്നത് സർവ്വസാധാരണമാണ്. അത് എസ് എഫ് ഐയുടെ നേതാക്കളും ഡിവൈഎഫ്ഐ നേതാക്കളെയും ഒക്കെ സംരക്ഷിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഗവർണർ മേലെ കുതിര കയറിയവരെ പോലും സംരക്ഷിച്ചു, അതുപോലെ സിദ്ധാർത്ഥനെ കൊന്നവരെ സംരക്ഷിക്കുന്നു. അവസാനം യദുവിനെതിരെ, അതായത് സർക്കാരിനെതിരെയാണ് അവർ സമരം ചെയ്തത്, അല്ലെങ്കിൽ അവർ എതിർപ്പ് നടത്തിയതെന്നുള്ളതാണ്. ഒരു സർക്കാർ വാഹനത്തെയാണ് തടഞ്ഞു നിർത്തിയത്, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെയാണ് തടഞ്ഞു നിർത്തി അസഭ്യം പറഞ്ഞത്. അപ്പോൾ ആ കുറ്റകൃത്യം ചെയ്ത അതുവരെ ക്രിമിനലുകളെ സംരക്ഷിക്കുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇനി അത്തരം ക്രിമിനലുകളിൽ ജാമ്യമില്ലാ വകുപ്പുകളിൽ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന, ഒരുപക്ഷെ കേസ് വന്നാൽ ഗുരുതരമായി പണിയാകുന്ന വ്യക്തിയെ മന്ത്രി കൂടെ ആക്കുമ്പോൾ സത്യത്തിൽ കേരളം സമത്വസുന്ദരമാകും എന്നേ പറയാനുള്ളൂ.